രാജ്യത്ത് അൺലോക്ക് നാലിന്റെ ഭാഗമായി തിയേറ്ററുകൾ തുറക്കാൻ അനുവദിക്കണമെന്ന ഉന്നതാധികാര സമിതി കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു തിയേറ്ററുകൾ മാത്രമുള്ള സമുച്ചയങ്ങൾക്ക് ആദ്യം അനുവാദം നൽകിയേക്കും സെപ്റ്റംബർ ഒന്നു മുതലായിരിക്കും അനുമതി മാളുകളിലെ മൾട്ടി മൾട്ടിസ്ക്രീൻ തിയേറ്ററുകൾക്കായിരിക്കും രണ്ടാം ഘട്ടത്തിൽ അനുമതി നൽകുക സാമൂഹിക അകലം പാലിച്ചായിരിക്കും സ്ക്രീനിംഗ് നടത്തുക കുടുംബാംഗങ്ങൾക്ക് അടുത്തടുത്തുള്ള സീറ്റുകളിൽ സീറ്റുകളിലിരിക്കാൻ അനുമതി നൽകുമെങ്കിലും മറ്റുള്ളവർക്ക് സീറ്റുകൾ ഇടപെട്ടിരിക്കാനായിരിക്കും അനുമതിയെന്നാണ് വിവരം വിവിധ വകുപ്പുകളിലെ സെക്രട്ടറിമാരാണ് ഉന്നതാധികാര സമിതിയിലുള്ളത് സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ഈ മാസം അവസാനത്തോടെ ഉണ്ടാകും തിയേറ്ററുകൾ അടച്ചത് മൂലവും ുള്ള സ്ഥാപനങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടത് മൂലവും കഴിഞ്ഞ അഞ്ചു മാസത്തിൽ രാജ്യത്ത് വൻ തൊഴിൽ നഷ്ടമാണുണ്ടായതെന്നാണ് കണക്ക് ജൂലൈയിൽ മാത്രം അൻപത് ലക്ഷം ജോലിക്കാർക്ക് തൊഴിൽ നഷ്ടമായിട്ടുണ്ട് സംഘടിത മേഖലയിൽ മാത്രം ആകെ തൊഴിൽ നഷ്ടം രണ്ട് വരുമെന്നാണ് കണക്കെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അസംഘടിത മാസശമ്പള മേഖലകളിൽ രണ്ട് കോടിയിലേറെ പേർക്ക് ജോലി നഷ്ടമായി ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും ഭീമമായ തൊഴിൽ നഷ്ടം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി പുറത്തുവിട്ട സർവേയിലാണ് ഈ വിവരം ഉള്ളത് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ഒന്നേ ദശാംശം എട്ട് ഒൻപത് കോടി പേർക്കാണ് തൊഴിൽ നഷ്ടമായത് മാസശമ്പള വിഭാഗക്കാരിലാണ് ഇത്രയും തൊഴിൽ നഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രാജ്യത്തെ മൊത്തം തൊഴിലാളികളുടെ മുപ്പത്തിരണ്ട് ശതമാനത്തോളം മാസശമ്പള വിഭാഗമാണ് ഇതിൽ എഴുപത്തി അഞ്ച് ശതമാനത്തോളം പേരെ ലോക്ഡൌൺ ബാധിച്ചു തൊഴിൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു ലഭിക്കാൻ സാധ്യത കുറവുള്ള വിഭാഗമാണിതെന്നും റിപ്പോർട്ട് പറയുന്നു ഈ റിപ്പോർട്ടിൽ എഡിബിയുടെ സർവേ പ്രകാരം തൊഴിൽ നഷ്ടപ്പെട്ടവരിൽ നാൽപ്പത്തി ഒന്ന് ലക്ഷവും യുവാക്കളാണ് തിയേറ്ററുകൾ തുറക്കുന്നത് മൂലം ഇതിൽ പകുതി പേർക്ക് ആശ്വാസമാകുമെന്ന കാര്യവും ഉറപ്പാണ് ബാക്കിയുള്ള ദിവസ കച്ചവടക്കാർക്ക് ലോക്ഡൌണിൽ ഇളവുണ്ടായതുമൂലം ചെറിയ ആശ്വാസമെന്ന നിലയിലാണ് ഇപ്പോഴുള്ള സ്ഥിതി ന്യൂസ് ഡെസ്ക് കൗമുദി ടി